So when he first approached me, I think he told about the book and how famous the book is. And I was just, all the people whom I met, as they have told about Mr. Blessing and his movies and the respect he had for Kerala. So I've not seen any of his movies. I said yes. ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്ലെസ്സി, ഞാനൊരു 300 സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് ബ്ലെസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഏത് പെർസ്പെക്റ്റീവിലാണ് അത്തരത്തിലൊരു തോട്ട്? ഒരു മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായിരുന്നു തോന്നുന്നു. അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലെസ്സിനോട്. പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലെസ്സേട്ടൻ 2008-09 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ വൺ ഫിലിം മേക്കേഴ്സ് ഒരാളാണ്. അന്ന് ബ്ലെസ്സേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലെസ്സേട്ടൻ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം 15-16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒരു എപ്പിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത മാറ്റി. ഇപ്പൊ സി ബ്ലെസ്സേട്ടൻ ഞാൻ കളിയാക്കി പറയും, കുടുംബത്തിൽ നല്ല കാശുണ്ട് അതുകൊണ്ട് ബ്ലെസ്സേട്ടൻ ടെൻഷനില്ല എന്നൊക്കെ അത് ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ട് ഇസ് അതല്ലല്ലോ. ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക, നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര. അതൊരു 16 വർഷക്കാലം മാറ്റിവെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീനടൻ ഞാൻ പറയുന്ന ഒരു ആസ്പിറേഷനായിട്ടല്ല, ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാട്ട് എ ഫിലിം മേക്കർ ക്യാൻ ഡു ഫോർ ഹിസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിലിം മേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം വേൾഡ് തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയ ഒരു ഡിസിഷൻ എന്ന അർത്ഥത്തിൽ ആടുജീവിതം ചെയ്യാന്നൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെയാണ്?